ഈ പാർക്കിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി അതിനകത്ത് കുറച്ച് സീൻസ് എടുത്ത ഒരു പാർക്കാണ്. ഒരു ആൻറ്റിക് ഷേപ്പുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതൊക്കെ എന്ത് അത്ഭുതം അല്ലേ. ഞങ്ങൾ അവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നല്ല ആംബിയൻസ്. ഞങ്ങൾ റൊട്ടറുവ സിറ്റി കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൊട്ടറുവയിലെ ക്ലോക്ക് ടവർ ആണ് ഈ കാണുന്നത്. നല്ല സ്ഥലമല്ലേ. നമ്മളിപ്പം പോകുന്നത് ഗവൺമെന്റ് റൊട്ടറുവ ഗവൺമെന്റ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. നമസ്കാരം. ആർ ജെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ റൊട്ടറുവയിലെ ഗവൺമെൻറ് റൊട്ടറുവ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം ഇത് ഓപ്പൺ അല്ല, റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇതിനകത്തൊരു മ്യൂസിയവും ഒരു ആർട്ട് ഗാലറിയും ഉണ്ട്. നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. ഇത് ഒരു ആൻറ്റിക് ഷേപ്പുള്ള ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതായത് നമുക്ക് നല്ല വെതറൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. റൊട്ടറുവയിൽ നിന്ന് നല്ല കാലാവസ്ഥയാണ്. ആക്ച്വലി ഇവിടെ മഴയാണ് കാണിച്ചത്. ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇവിടെ നമുക്ക് അധികം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ നല്ല കാലാവസ്ഥയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ കാണാൻ പറ്റും. ഈ കാണുന്ന പൂക്കളൊക്കെ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഗാർഡനിലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഈ മരം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞൊരു പ്രത്യേക ഒരു ഫീല് ഇവിടെ വന്നപ്പോൾ. ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ റൊട്ടറുവ ഗവൺമെൻറ് മ്യൂസിയത്തിൽ നിന്ന് നേരെ കുയിറാവു പാർക്കിൽ വന്നേക്കുവാണ്. ഈ പാർക്കിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി അതിനകത്ത് കുറച്ച് സീൻസ് എടുത്ത ഒരു പാർക്കാണ്. അന്നേരം ആ സ്ഥലം കൂടെ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഈ പാർക്കിൽ അതിവിശാലമായിട്ടൊരു ഗ്രൗണ്ടുണ്ട്. സിറ്റിയോട് ചേർന്ന് കിടക്കുന്നൊരു പാർക്കാണ്. എന്നാൽ ഇത്രയും സ്ഥലം ഇങ്ങനെ ആളുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നല്ല ഗ്രീനറി ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. നമുക്കെന്നാൽ ആ ഷൂട്ട് നടന്ന സ്ഥലത്തോട്ട് പോവാം. നല്ല ഭംഗിയുള്ളൊരു പാർക്കാണിത്. ഇതിൻ്റെ നടുക്ക് തന്നെ ഒരു ലേക്കുണ്ട്. നമ്മൾ ആ ജോസൂട്ടിയുടെ സീൻസൊക്കെ എടുത്ത് ആ സ്ഥലത്തോട്ട് പോവുകയാണ്. നമ്മൾ ഈ പാർക്കിൻ്റെ തെർമൽ ഏരിയയിലോട്ട് കടന്നിരിക്കുകയാണ്. നാച്ചുറലായിട്ട് ഈ വെള്ളമെല്ലാം ചൂടാണ്. അന്നേരം ഇതാണ് നമ്മുടെ ജോസൂട്ടി ഷൂട്ട് ചെയ്ത സ്ഥലം. റൊട്ടറുവയിലെ ഈ ഗാർഡനിലാണ് ഷൂട്ട് ചെയ്തത്. ഇതുവഴിയാണ് ദിലീപ് നടന്നു പോകുന്നത്. ദിലീപും പിന്നാരാണ് നടന്നു പോയത്? നമ്മുടെ അതിലൊരു കഥാപാത്രമല്ലേ, ചെമ്പിൽ അശോകൻ അല്ലേ. ദിലീപിൻ്റെയും നമ്മുടെ മലയാളികളുടെ, അതായത് ഫിലിം ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെയും കാൽപാദങ്ങൾ പതിഞ്ഞ പാർക്ക്. ഇവിടെ ചെറുതായിട്ട് പിന്നെ തെർമൽ പൂളിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ പുക വരുന്നുണ്ട് ആ വെള്ളത്തിൽ നിന്ന്. ഇതൊക്കെ എന്ത് അത്ഭുതം അല്ലേ. ഇല്ലേ സൂരജ്, വെള്ളത്തിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. പ്രകൃതിയുടെ ഓരോരോ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ അത് കണക്കൊരു തെർമൽ പൂളുണ്ട്. നമുക്ക് അത് കണക്ക് കാലിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം. അത് വിസിറ്റേഴ്സിന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഈ പാർക്കൊക്കെ ഫുള്ള് നടന്ന് കണ്ടു. ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിക്കാൻ പോവാം. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കാണിച്ചു തരാം. നല്ല രസമുള്ളൊരു സ്ഥലമാണ്.
അതായത് ഈ ട്രീ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നല്ല ആംബിയൻസ്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഫുഡൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. ഈ പാർക്കിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത ഒരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. പക്ഷേ ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതൊരു അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.